40 കുമ്പിടുമ്പോൾ ഈ കാര്യം ഓർത്തിരിക്കണം. ഇതാണ് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു, അതുകൊണ്ട് തന്നെ പല ആളുകളും പല സംശയങ്ങളും വിളിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളതിൽ പെടുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞപ്പം കൂടുതൽ ആളുകൾക്കും ഈ സംശയം ഉണ്ടായി കാണും. സഹോദരങ്ങളെ, കുമ്പിടിയിൽ എന്ന് പറഞ്ഞാൽ അതിന് മുട്ടുകുത്തുക എന്ന് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. മുട്ടുകുത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ നിരവധിയെടുത്ത് കാണുന്നതാണ്. അതിൻ്റെ രൂപമാണ് കുമ്പിടിയിൽ എന്ന് പറയുന്നത്. അതിന് സാഷ്ടാംഗ പ്രണാമം എന്ന് പറയാം. സാഷ്ടാംഗം, 8 അംഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. 8 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കാലിന്റെ 2 തള്ളവരള്, മുട്ട്, കൈയുടെ മുട്ട് അല്ലെങ്കിൽ കൈപ്പത്തി, മൂക്ക്, നെറ്റി, ഇത്രയും ഭാഗം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അതായത് ദൈവത്തിന്റെ പാദപീഠമായ ഭൂമിയിൽ സമർപ്പിക്കുക. അപ്പൊ ദൈവത്തിന്റെ കാൽക്കൽ വീഴുക എന്ന് തന്നെ അർത്ഥം. ദൈവസന്നിധിയിൽ മാപ്പിയാചിക്കുന്നതിനായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്രകാരം ചെയ്യുമ്പോൾ കുരിശ് വരച്ചതിന് ശേഷം കുമ്പിടുന്നവരുണ്ട്, മുട്ടുകുത്തി അല്ലെങ്കിൽ കുമ്പിട്ട് എഴുന്നേറ്റതിന് ശേഷം കുരിശ് വരയ്ക്കുന്നവരുണ്ട്. ഒരു കുരിശ് കൂടുതൽ വരച്ചു എന്ന് പറഞ്ഞതിന് തെറ്റൊന്നുമില്ല. ഞാനൊരു പ്രാവശ്യം കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് കുരിശ് വരച്ചിട്ട് കുർബാന അനുഭവിക്കണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. അപ്പം ചില ആളുകൾ പറഞ്ഞു കുർബാന അനുഭവിച്ചതിന് ശേഷമല്ലേ കുരിശ് വരയ്ക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒരു കുരിശ് കൂടുതൽ വരയ്ക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം കുരിശ് വരച്ച് കുമ്പിടാനാണെങ്കിൽ കുമ്പിട്ടതിന് ശേഷവും കുരിശ് വരയ്ക്കുന്നത് നല്ലതാണ്. അപ്പൊ അക്കാര്യം അങ്ങനെ ഓർപ്പിക്കും. ഇനി നമുക്കറിയാം കുമ്പിടുന്നത് പ്രത്യേകിച്ച് കൗമ നമസ്കരിക്കുന്ന സമയത്ത് എല്ലാ ദിവസങ്ങളിലും, അതായത് എല്ലാ ദിവസങ്ങളിലും കൗമ നമസ്കരിക്കുമ്പം കുമ്പിട്ട് തന്നെ നമസ്കരിക്കണം. അതിന് എക്സെപ്ഷൻ ഉള്ള ദിവസങ്ങളുണ്ട്, അത് നമ്മൾ മറ്റൊരു വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പം കുമ്പിട്ട് നമസ്കരിക്കണം. ക്രൂബേന്മാരുടെ സ്തുതിപ്പ്, എന്നേക്കുന്നതിനിടെ നിർത്താൻ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാവുന്നു എന്നുള്ള ആ ചൊല്ലുന്ന സമയത്ത് കുമ്പിടണം. കഷാനുവാഴ്ചയിലൊക്കെ പ്രത്യേകിച്ച് പാട്ടുകളുടെയൊക്കെ, യാക്കോബിന്റെ ബോസയുടെയൊക്കെ അവസാനം കുമ്പിടുന്നതായിട്ടുണ്ട്. ക്രമിയോൻ സിതറ വായിക്കുന്ന സമയത്ത് ധ്യാനിച്ച് കുമ്പിടുന്ന ഒക്കെയുണ്ട്. ഇതെല്ലാം ഈ കുമ്പിടിയിലെ ഭാഗമായി മാറുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാരണം, പലപ്പോഴും നമ്മൾ ഈ ഇടദിവസങ്ങളിലെ സന്ധ്യാനമസ്കാരത്തിന് പള്ളിയിലാണെങ്കിൽ പോലും ചിലപ്പോൾ കുമ്പിടാറില്ല. അത് നമ്മളിൽ സ്ഥിരം ശീലിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ കുമ്പിട്ട് തന്നെ നമസ്കരിക്കേണ്ടത്, അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. നമസ്കരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം കുമ്പിട്ട് തന്നെയാണ് നമസ്കരിക്കുന്നത്. അത് നമ്മൾ കൈവിട്ട് മറന്നു പോയത്, നമ്മുടെ വീട്ടിൽ ചൊല്ലുമ്പോൾ പോലും ഇങ്ങനെ തന്നെയാണ് നമസ്കരിക്കേണ്ടതെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അങ്ങനെ പ്രത്യേക തരത്തിൽ കുമ്പിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അസാധാരണമായി ചെയ്യുന്ന ഒരു കാര്യമാണ് 3 നോയമ്പിലും 50 നോയമ്പിലും ഉച്ച നമസ്കാരത്തിന് 40 കുമ്പിടുക. 3 നോയമ്പിലും കുമ്പിടാറുണ്ട്. 50 നോയമ്പിന്റെ 40-ാം വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലും ഈ 40 കുമ്പിടാറുണ്ട്. 40 കുമ്പിടുമ്പോൾ കുറിയലായി സോൻ എന്ന് 40 തവണ ഇവർ വിടുന്നു. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, മോറാൻ എസ്രാഹാം മേലെ, മോറാൻ അനുരാഹം മേലെ, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉരുവിടുകയാണ്. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവെ ഉത്തരമല്ലിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ആവർത്തിച്ച് ഉരുവിട്ട് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിക്കുക. കുമ്പിടുന്ന സമയത്ത് പൂർണ്ണമായി മൂക്കും നെറ്റിയും ഭൂമിയിൽ പതിക്കാൻ തക്കവണ്ണം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും നല്ല യോഗകളിൽ ഒന്നാണ് അത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്നാൽ ഇവിടെയാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാരണം. 40 കുമ്പിടുമ്പോൾ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഈ കയ്യിൽ എണ്ണാതെ കൃത്യം 10, കൃത്യം അടുത്ത 10 എങ്ങനെ ഇത് ചൊല്ലുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്. എങ്ങനെ കൃത്യം 10 അത് തെറ്റാതെ ചൊല്ലുന്നത്? 40 കുമ്പ് എന്ന് പറഞ്ഞാൽ 40 കുമ്പാണ്. അഭിയുദ്ധനെ ഒസ്താസ്യ സിനിമേനിയൊക്കെ സെമിനാരി വരുന്ന സമയത്ത്, ഞങ്ങളുടെ സെമിനാരി പഠിക്കുന്ന സമയമാണ്, സെമിനാരി പഠിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് സീനിയർ, അതുകൊണ്ട് അദ്ദേഹം കുറിയലായസം ചൊല്ലും. ലാസം ചൊല്ലി ഞങ്ങൾ കുറിയലായസം ചൊല്ലി കുമ്പിടുവാൻ. ഒരു പക്ഷേ ഒരു രസമുണ്ട് അതിൻ്റെ. വളരെ ആത്മീയതയ്ക്കകത്തുള്ള, അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ അങ്ങേയറ്റത്തെ തലത്തിലാണ് അദ്ദേഹം
മുട്ടുകുത്തി താഴെ കുമ്പിടാൻ പറ്റാത്ത അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞു കുമ്പിടും. അപ്പൊ അദ്ദേഹത്തിന് ഏറിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയും പഠനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം കുറിയ ലൈസോൺ എന്ന് പറഞ്ഞ ഒറ്റ പെട്ടതങ്ങ് നിൽക്കും. മറ്റേതങ്ങനെ അല്ലല്ലോ നീളത്തിലെ ചൊല്ലും. അപ്പൊ ഞങ്ങളൊരു 20 കുമ്പിടുമ്പോഴത്തേക്ക് ഏകദേശം 40 കുമ്പിടലിന്റെ പ്രോസസ് തീരുമായിരുന്നു അന്ന് സെമിനാറിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇവിടെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് പറയാൻ ശ്രമിക്കുന്നതാണ്, എങ്ങനെയാണ് ഈ എണ്ണം തെറ്റിക്കാതെ 40 കുമ്പിടാനായിട്ട് പറ്റുന്നത്. എണ്ണം തെറ്റിക്കാതെ 40 കുമ്പിടാൻ പറ്റുന്നതിന് എളുപ്പമാണ്. 5 തിരുമുറിവുകളെ ധ്യാനിക്കണം. 5 തിരുമുറിവുകളെ ധ്യാനിക്കണം. ആ തിരുമുറിവുകളെ ധ്യാനിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ദൈവസന്നിധിയിൽ കുമ്പിടാനായിട്ട് സാധിക്കും. 5 തിരുമുറിവുകളെ ധ്യാനിക്കുമ്പോൾ 5 പ്രാവശ്യം കുമ്പിടുന്നു, വീണ്ടും അടുത്ത 5 പ്രാവശ്യം. അങ്ങനെ ആയി കഴിയുമ്പോൾ 2 തവണ അങ്ങനെ ചൊല്ലിക്കഴിയുമ്പോൾ കുറിയലാഴ്ച എന്ന് പറഞ്ഞ ഒന്നാമത്തെ തിരുമുറിവുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. കർത്താവിൻ്റെ തല, കാൽപാദം, ഇടത്തേ കൈ, വലത്തേ കൈ, വിലാവ്, ഇത്രയും സ്ഥലത്ത് കൃത്യമായി കുമ്പിടുമ്പോൾ 5 പ്രാവശ്യമായി. അങ്ങനെ അടുത്ത റൗണ്ട് കൂടെ ആകുമ്പോഴത്തേക്ക് കുറിയലായി സ്വന്തിരുന്നു, അടുത്ത പ്രാർത്ഥന ചൊല്ലുന്നു. അതാകുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ചിന്തകളും പാളത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തെ കണ്ടുകൊണ്ട് തന്നെ കർത്താവെ എനിക്ക് വേണ്ടി മുൾക്കിരീടം വഹിക്കപ്പെട്ട നിന്റെ ശിരസിൽ ഞാൻ കുമ്പിടുന്നു എന്ന് മനസ്സിൽ ധ്യാനിച്ച് എന്നോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കുമ്പിടാൻ പറ്റും. ഒരിക്കലും തെറ്റില്ല, കൃത്യമായിട്ട് നമുക്ക് കുമ്പിടാൻ സാധിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അങ്ങനെ കുമ്പിടാൻ നമുക്കൊക്കെ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നൊയമ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ പറയാം. വീഡിയോ കാണാൻ ഒരുപാട് പേരുണ്ടാകുന്നതിൽ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നു. പങ്കിട്ട് കൊടുക്കുക. നമുക്ക് ആരോടും കൊതിഞ്ഞുണയും പറയാനും വഴക്കുണ്ടാക്കാനും ഒന്നും സമയമില്ല. അല്പായുസല്ലേ ഉള്ളൂ. ആ അല്പായുസ് നന്മയായി ചെയ്യാനിടയാകട്ടെ. നിങ്ങളിത് പങ്കിട്ട് കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.